ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ആറ്റുനോറ്റിരുന്ന ജോലി കയ്യിൽ നിന്നും വഴുതി പോയവരുടെ കഥകൾ അടുത്തിടെ കൂടുതലായി പുറത്തു വന്നിരുന്നു കൊല്ലം ചവറ സ്വദേശി നിഷ ബാലകൃഷ്ണന് സർക്കാർ ജോലി നഷ്ടപ്പെട്ടതിൽ അടക്കം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ വീഴ്ച പ്രകടമാണ് നിഷയുടെ സമാനമായ വിധത്തിൽ സർക്കാർ ജോലി കൈവിട്ട കഥ പറയുകയാണ് പറവൂരിലെ കെ കെ നിസമോളും ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് നിസമോൾക്ക് ഏറെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന ജോലി നഷ്ടമായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പതിന് കാലാവധി അവസാനിച്ച എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നയാളായിരുന്നു പറവൂർ സ്വദേശി കെ കെ നിസമോൾക്ക് ആ വർഷം ജൂൺ മുപ്പത് വരെ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകൾക്ക് കൂടി കാലാവധി തീരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകാമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു എന്നാൽ ഈ ഒഴിവുകൾ മാർച്ച് മുപ്പതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യണം മുസ്ലിം വിഭാഗത്തിൽ അടുത്തതായി പരിഗണിക്കേണ്ടിയിരുന്ന നിസ അതിനാൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു മാർച്ച് മുപ്പതിന് രാത്രി പന്ത്രണ്ട് വരെ റിപ്പോർട്ട് ചെയ്ത ിലെല്ലാം പി എസ് സി ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തി എന്നാൽ ചില വകുപ്പുകളിൽ ജൂൺ മുപ്പതിനു മുൻപ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നാല് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മുപ്പതിന് അവസാനിച്ചതിനാൽ ായി ചില വകുപ്പുകൾ ഒഴിവുകളുടെ വിവരം ഇമെയിലിന് പകരം തപാൽ വഴി അല്ലെങ്കിൽ തപാൽ മാർഗം പി എസ് സി യെ അറിയിച്ചത് കൊണ്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയത് എന്ന് നിസ പറയുന്നു പ്രായപരിധി കഴിഞ്ഞതിനാൽ ഇനിയൊരു പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയില്ല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നിസ നേരത്തെ നാല് സെക്കൻഡ് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥൻ പക തീർത്തതിനാൽ കൊല്ലം ചവറ സ്വദേശി നിഷ ബാലകൃഷ്ണന് സർക്കാർ ജോലി നഷ്ടപ്പെട്ടത് സംബന്ധിച്ച വിവാദത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു റാങ്ക് പട്ടികയുടെ കാലാവധി തീരുന്ന ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്ത നഗരകാര്യ ഡയറക്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ചെയ്തത് കൊടും ക്രൂരത നിഷക്ക് ജോലി നഷ്ടമാകാൻ ഇടയാക്കി നഗരകാര്യ വകുപ്പ് ഡയറക്ടറുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് വിവിധ ജില്ലാ പി എസ് സി ഓഫീസുകളിലേക്ക് റാങ്ക് പട്ടികയുടെ അവസാന ദിവസമായ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയോടെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് അന്വേഷണത്തിന്റെ ഭാഗമായ രേഖാപരിശോധനയിൽ സ്ഥിരീകരിച്ചു തിരുവനന്തപുരം മലപ്പുറം തൃശൂർ കൊല്ലം കണ്ണൂർ എറണാകുളം ജില്ലാ പി എസ് സി ഓഫീസുകളിലേക്ക് രാത്രി പതിനൊന്ന് മുപ്പത്തി ആറ് മുതൽ അർദ്ധരാത്രി വരെ ഉള്ള സമയത്താണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ നിഷയ്ക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നാണ് പരാതി കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലുണ്ടായ ഒഴിവുകൾ നിഷയുടെയും മറ്റു ഉദ്യോഗാർത്ഥികളുടെയും ശ്രമഫലമായി നഗരകാര്യ ഡയറക്ടറുടെ ഓഫീസിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് റിപ്പോർട്ട് ചെയ്യിച്ചിരുന്നു അടുത്ത രണ്ട് ദിവസം അവധി ദിനങ്ങൾ ആയിരുന്നു പി എസ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം ഉണ്ട് എന്നും അന്ന് മാനുവൽ രീതി ആയിരുന്നുവെന്നും ആണ് ഉദ്യോഗസ്ഥർ വാക്കാൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കാൻ ഇരിക്കുകയാണ്